പത്തനംതിട്ടയില് നല്ല സാധ്യതയില്ലേ? മനഃപൂർവ്വം കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെ പൊളിക്കണം. ഈ രാജ്യത്ത് മുഴുവൻ ഭരിക്കുന്ന ഭൂരിപക്ഷം ഭരിക്കുന്ന ബി ജെ പി ഏതെങ്കിലും ഒരാൾക്കെതിരായിട്ട് കേസുണ്ടാവും. അങ്ങനെയുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമാണ് കോടതിയിൽ അതിന്റെ കേസ് നടക്കുകയാണ്, വിചാരണ നടക്കുകയാണ്. അത് നടക്കട്ടെ, പരിശോധിച്ചോട്ടെ. പക്ഷേ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ചിലർക്ക് 16 കോടി കൊടുത്തുനിന്ന് കണക്കുണ്ടല്ലോ. അതിന് രേഖയും ഇല്ല, കങ്കി ഒരു കരാറും ഇല്ല. അന്വേഷിക്കണ്ടേ? ഇത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉള്ള ഇ ഡിയുടെ ഒരു കളിയാണ്. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും എൽ ഡി എഫ് വാങ്ങും. യു ഡി എഫിന് ഒരു സീറ്റും കിട്ടില്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എൽ ഡി എഫ് നല്ല വിജയം ഇത്തവണ നേടും എന്നതിന് സംശയം വേണ്ട. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക, അത് അധികം പേരുടെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. രണ്ടുണ്ട്. ഒന്ന് ബി ജെ പിയുടെ ഗ്രാഫ് താഴേക്ക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആണ് ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയത്. ശബരിമല കത്തിച്ച് അതിന്നില്ല. രണ്ടാമത്തേത് കോൺഗ്രസിൻ്റെതാണ്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകളൊരു വിഭാഗം കോൺഗ്രസിലേക്ക് നീങ്ങിയിട്ടുണ്ട്, എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നവർ. അന്നത്തെ സവിശേഷ സാഹചര്യവും കോൺഗ്രസ് ഒന്ന് ബദലുണ്ടാക്കാൻ പോകുന്നുള്ള തെറ്റിദ്ധാരണയെല്ലാം വെച്ച് പോയതാണ് ഒരു. അതേസമയത്ത് ഇന്ന് അങ്ങനെയുള്ള ഒരു വികാരമില്ല. ഒരു 15 വർഷം 20 വർഷക്കാലം ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്ക് മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാവരുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മൈനസ് എന്താ? ഇത്രയും വർഷമൊന്നും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ ഏതാ ഗുണവും ദോഷവും എന്നുള്ളത്. ഇപ്പം ഞാനെന്താ പറയാനാ, നമ്മളിപ്പോൾ അത് വെച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള ക്യാമ്പയിൻ ഒന്നുമില്ല. നമ്മുടെ ഈ നാടിന് ചെയ്യാൻ പോണ ചില കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് എൽ ഡി എഫ് ഈ ക്യാമ്പയിനിലേക്ക് പോകുന്നത്. എൽ ഡി എഫ് അങ്ങനത്തെ പോസിറ്റീവ് പ്രോഗ്രാം പത്തനത്തിൻ്റെയൊക്കെ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ ഒരു അന്തരീക്ഷ സൃഷ്ടി നടത്തിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടായിരിക്കും എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ വരുന്നത്. പത്തനംതിട്ടയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഈ കേരള സംസ്ഥാനത്ത് യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും അറിയപ്പെടുന്ന നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ എൽ ഡി എഫിലേക്ക് വന്നിരിക്കുന്ന അവിടെ ഇവിടെ ഒരാഴ്ച പോലും ആർക്കെങ്കിലും സ്വീകരണം നൽകാത്ത ഒരു ദിവസം ഞാനിപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഫുൾ സിക്കറ്റ് ചാർജ് ഇവിടെ ആയതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.